തിരുവനന്തപുരം ജില്ലയിൽ 2016 പോലെ യുഡിഎഫിനെ കടപുഴക്കാൻ കച്ചമുറുക്കുകയാണ് എൽഡിഎഫ് ക്യാമ്പ്. ജില്ലയിലാകെയുള്ള 14 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളും നിലവിൽ എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. നിലവിലുള്ള 2 സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും എൽഡിഎഫിന് അത് വലിയ രാഷ്ട്രീയ വിജയമായിരിക്കാം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് എൽഡിഎഫിന് വേണ്ടി കളത്തിലിറങ്ങുന്നത് എന്ന്. 2016 9 എൽഡിഎഫ്, 4 യുഡിഎഫ്, 1 ബിജെപി എന്ന നിലയിലായിരുന്നു മുന്നണികളുടെ അംഗബലം. 2019 വട്ടിയൂർക്കാവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പോടെ എൽഡിഎഫ് 10 സീറ്റിലേക്ക് ഉയർന്നു. യുഡിഎഫിന്റെ സീറ്റുകൾ 3 ചുരുങ്ങി. ഓരോ മണ്ഡലങ്ങളിലെയും സാധ്യതകൾ പരിശോധിച്ചാൽ കേരളത്തിന്റെ തെക്കേറ്റത്തെ അതിർത്തി മണ്ഡലമായ പാറശാലയിൽ സിറ്റിംഗ് എംഎൽഎ സി കെ ഹരീന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 18,566 വോട്ടുകൾക്കാണ് ഹരീന്ദ്രൻ കോൺഗ്രസിലെ എ ടി ജോർജിനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഇത്തവണ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അൻസജിത റസൽ പാറശാലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ശക്തമായ മത്സരത്തിനാണ് പാറശാല ഒരുങ്ങുന്നത്. പാറശാലയിൽ സിറ്റിംഗ് എംഎൽഎ വീണ്ടും മത്സരിക്കുമ്പോൾ നെയ്യാറ്റിൻകരയിലും സ്ഥിതി അതുതന്നെയാണ്. കെ അൻസലൻ തന്നെ നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുമെന്നാണ് സൂചന. 9,543 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ അൻസലൻ കോൺഗ്രസിന്റെ ശെൽവരാജിനെ പരാജയപ്പെടുത്തിയത്. അതേസമയം യുഡിഎഫ് ക്യാമ്പിൽ നിന്ന് ആർ ശെൽവരാജ് തന്നെ ഇക്കുറിയും മത്സരിക്കാനിറങ്ങും എന്ന് കേൾക്കുന്നു. കോവളം സീറ്റ് ഏറ്റെടുക്കാൻ സിപിഎമ്മിന് താൽപര്യമുണ്ടായിരുന്നു. പക്ഷേ ജനതാദൾ സെക്യുലർ തന്നെ ആ സീറ്റിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. മുൻമന്ത്രി നീലലോഹിതദാസൻ നാടാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്നി ജമീല പ്രകാശമോ കോവളത്ത് മത്സരിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ തവണ ജമീല പ്രകാശം കോൺഗ്രസിലെ എം വിൻസനോട് തോറ്റത് 2,615 വോട്ടുകൾക്കായിരുന്നു. ഇത്തവണ എം വിൻസന്റ് സീറ്റ് ഉറപ്പിക്കുമ്പോൾ ശക്തമായ മത്സരത്തിനാണ് കോവളം ഒരുങ്ങുന്നത്. കാട്ടക്കടയിൽ ഐ വി സതീഷ് തന്നെ സിപിഎമ്മിന് വേണ്ടി മത്സരിക്കും. കഴിഞ്ഞ തവണ സ്പീക്കറായിരുന്ന എൻ ശക്തനെ 849 വോട്ടുകളുടെ നേരിയ വ്യത്യാസത്തിനാണ് ഐ വി സതീഷ് തോൽപ്പിച്ചത്. കാട്ടക്കടയിൽ എൻ ശക്തൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ബിജെപിക്ക് വേണ്ടി പി കെ കൃഷ്ണദാസ് കൂടി ഇറങ്ങുന്നതോടെ ശക്തമായ മത്സരമാണ് കാട്ടാക്കടയിൽ നടക്കുക. അരുവിക്കരയിലെ സിപിഎം സ്ഥാനാർത്ഥി ആര് എന്നത് ഉദ്വേഗഭരിതമായ ചോദ്യമാണ്. കഴിഞ്ഞ തവണ എ എ റഷീദാണ് അരുവിക്കരയിൽ ശബരിനാഥിനെ നേരിടാൻ ഇറങ്ങിയത്. 21,314 വോട്ടുകൾക്കാണ് ശബരിനാഥ് റഷീദിനെ തോൽപ്പിച്ചത്. ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് 2015 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥിനെ എം വിജയകുമാറിനെതിരെ നേടിയ 10,128 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഒരു വർഷത്തിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശബരിനാഥ് ഇരട്ടിയുള്ളമാക്കിയത്. അരുവിക്കരയിൽ ശക്തനായ ഒരു യുവനേതാവിനെ ഇറക്കി ശബരിനാഥിനെ വീഴ്ത്താനാണ് സിപിഎം നീക്കം. അങ്ങനെയെങ്കിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീമിനെ അരുവിക്കരയിൽ ഇറക്കുമെന്നാണ് സൂചന. അങ്ങനെ സംഭവിച്ചാൽ രണ്ട് യുവാക്കൾ തമ്മിലുള്ള അതിശക്തമായ പോരാട്ടത്തിനാകും അരുവിക്കര സാക്ഷ്യം വഹിക്കുക. നേമത്തേക്ക് വരുമ്പോൾ മുൻ എം എൽ എ വി ശിവൻകുട്ടി തന്നെ സിപിഎമ്മിന് വേണ്ടി നേമത്ത് മത്സരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണ ശിവൻകുട്ടിയെ 8,671 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ഒ രാജഗോപാൽ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ചത്. അന്ന് യുഡിഎഫിന് വേണ്ടി മത്സരിച്ച ജെ ഡി യുവിന്റെ വി സുരേന്ദ്രൻപിള്ള നേടിയ വോട്ടുകൾ വെറും 13,860 വോട്ടുകളായിരുന്നു. ഇത്തവണ കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുക്കുമെന്നും കെ പി സി സി സെക്രട്ടറി ജി വി ഹരിയോ യൂത്ത് കമ്മീഷന്റെ മുൻ ചെയർമാൻ ആർ വി രാജേഷോ നേമത്ത് മത്സരിക്കുമെന്നുമാണ് സൂചന. അങ്ങനെയെങ്കിൽ ശക്തമായ മത്സരത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് സിപിഎം കണക്കുകൂട്ടുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎ വി എസ് ശിവകുമാറിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കുത്തക വാർഡുകളായ തീരദേശ വാർഡുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് തൂത്തുവാരിയതാണ് യുഡിഎഫ് കേന്ദ്രങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഇത്തവണ തിരുവനന്തപുരത്ത് ആന്റണി രാജു ജയിക്കുമെന്ന് തന്നെയാണ് എൽഡിഎഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ. ബിജെപി സ്ഥാനാർത്ഥിയായി ഇവിടെ നടൻ കൃഷ്ണകുമാർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു. അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് എംഎൽഎ വി കെ പ്രശാന്ത് തന്നെയാണ് സ്ഥാനാർത്ഥി. എ ഐ സി സി സെക്രട്ടറി പി സി വിശ്വനാഥ് വട്ടിയൂർക്കാവിലോ കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലത്തിലോ മത്സരിക്കുമെന്നാണ് സൂചന. എൻ എസ് യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ജെ എസ് അഖിലിന്റെ പേരും വട്ടിയൂർക്കാവിൽ പരിഗണനയിലുണ്ട്. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത. വാമനപുരത്ത് സിറ്റിംഗ് എംഎൽഎ ഡി കെ മുരളി സ്ഥാനാർത്ഥിയാകുമ്പോൾ നെടുമങ്ങാട് സിപിഐ ജില്ലാ സെക്രട്ടറി ജി ആർ അനിലാണ് മത്സരത്തിനിറങ്ങുന്നത്. ചിറയൻകീഴ് വി ശശി തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് അറിയുന്നു. ആറ്റിങ്ങലിൽ സിറ്റിംഗ് എംഎൽഎ ബി സത്യനും വർക്കലയിൽ സിറ്റിംഗ് എംഎൽഎ വി ജോയിയും മത്സരിക്കും. അങ്ങനെ കണക്കുകൾ കൂട്ടുമ്പോൾ ഇക്കുറി തലസ്ഥാന ജില്ലയിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. എൽഡിഎഫും യുഡിഎഫും എൻഡിഎയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളുമായി കളത്തിലിറങ്ങുമ്പോൾ അതിശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം ജില്ലയെ കാത്തിരിക്കുന്നത്.